പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS പ്ലസ് ടുവിൻ്റെ ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319 എന്ന സബ്ജക്റ്റിൻ്റെ ന്യൂ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിൽ ഇനി മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്, അവരെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറും ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ രണ്ട് രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് സിലബസ് മാറ്റുള്ള സബ്ജക്റ്റുകൾക്കാണ്, ബിസിനസ് സ്റ്റഡീസ്, സൈക്കോളജി, ജോഗ്രഫി, ഹിന്ദി, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് 2024 ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്ത ആളുകൾ, 2024 ഫസ്റ്റ് ചാൻസ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് ഫസ്റ്റായിട്ട് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ അതിൽ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം അവർക്ക് സിലബസ് പുതിയതാണ്, അവർക്ക് മൊത്തമുള്ള സിലബസിന്റെ 60% പഠിച്ച മതി, 40% അസൈൻമെന്റ് ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ആളുകൾക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ 60% ചാപ്റ്റർ മാത്രമേ പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കുകയുള്ളൂ. അത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്റർ വരുന്നതെന്നുള്ള. ബാക്കിയുള്ള 40% എക്സാമിന് പഠിക്കേണ്ട. എന്നാൽ 2024 മുമ്പുള്ള വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥി ഉണ്ടാവും, 2023 ഒക്ടോബറോ അതിന് തൊട്ടു മുമ്പുള്ള ഏതെങ്കിലും വർഷത്തിൽ പരീക്ഷ എഴുതി തോറ്റ വിദ്യാർത്ഥികളുണ്ടാവും, പരീക്ഷ എഴുതി സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ടാവും, അവരൊക്കെ പഴയ ബാച്ചാണ്, അവർക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ 2022 2023 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ കുട്ടി ഫസ്റ്റ് ചാൻസ് ആയിട്ട് പരീക്ഷ 2024 ആ കുട്ടിയുടെ അഡ്മിഷൻ 2022 2023. അപ്പോൾ അത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറും ഓൾഡ് സിലബസുമാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2024 മുമ്പ് രജിസ്റ്റർ ചെയ്ത ബാച്ചിലുള്ള എല്ലാ വിദ്യാർത്ഥികളും പഴയ ടെക്സ്റ്റ് ബുക്കും പഴയ സിലബസുമാണ് ഫോളോ ചെയ്യേണ്ടത്, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. 2024 ഏപ്രിലേക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസും പുതിയ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടെണ്ണം വരുമ്പോൾ ഇതിലേത് ആൻസർ ചെയ്യേണ്ടെന്നുള്ള കൺഫ്യൂഷൻ വരരുത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം 100 മാർക്കിനാണ്, അതിൽ 20 മാർക്ക് നമുക്ക് അസൈൻമെന്റ് ഉണ്ട്, ബാക്കി 80 മാർക്ക് എഴുത്ത് പരീക്ഷക്കാണ്. ആ 80 ന്റെ 33% 26 മാർക്കാണ് എഴുതി പാസ്സാകേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു കുട്ടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫെയിലാകുമൊന്നുമില്ല. അപ്പോൾ 100ൽ 33 മാർക്ക് എഴുതി വാങ്ങണം. ആ കുട്ടിക്ക് പരീക്ഷ 100 തന്നെയാണ്, ഔട്ട് ഓഫ് റിസൾട്ട് വരുമ്പോൾ 33 മാർക്ക്, മറ്റുള്ളവർക്ക് 26 ആകുമ്പോൾ കുട്ടിക്ക് 33 മാർക്ക് എഴുതി വാങ്ങണം. ആ കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിന്ന് വ്യത്യസ്തമാണ്, കൂടുതൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ. ക്വസ്റ്റ്യൻ 1 മുതൽ 20 വരെ മൾട്ടിപ്പിൾ MCQ ക്വസ്റ്റ്യൻസ് ആണ്, അതിന്റെ ആൻസർ താഴെ ഉണ്ടാവും, ഓപ്ഷൻസ് ABCD പറഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട, മലയാളം മീഡിയത്തിൽ എഴുതുന്നവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവർ, ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവർ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇംഗ്ലീഷ് തന്നെ എഴുതാം, മലയാളം മീഡിയത്തിൽ എഴുതുന്നവര് ഈ MCQ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അവർക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. ഓക്കെ, കാരണം അതിന്റെ ഓപ്ഷൻസ് താഴെ ഉണ്ടാകുമല്ലോ, ആൻസർ ചെയ്യുന്ന എടുത്ത് എഴുതിയാൽ മതി. പിന്നെ വരുന്ന 2 മാർക്കിന്റെ 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒക്കെ അവർക്ക് മലയാളത്തിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയില്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയില് ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. ചില ക്വസ്റ്റ്യൻസിൽ ഇതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായി, 20 എണ്ണത്തിൽ തന്നെ ചില ക്വസ്റ്റ്യൻസിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. 1st ക്വസ്റ്റ്യൻസ് നോക്കുക. എനി കൈൻഡ്സ് ഓഫ് എക്സ്റ്റേണൽ ഡിവൈസസ്, ഏത് തരത്തിലുള്ള എക്സ്റ്റേണൽ ഡിവൈസസ് ആണെങ്കിലും, ഇപ്പോൾ നമ്മുടെ കമ്പാരിറ്റീവ് ഡിസ്ക് ആകാം, CD ആകാം, ഫോർ കമ്പ്യൂട്ടർ ഹാവ് ബിക്കം അബ്സൊല്യൂട്ട്, അത് കുറെ കാലം കഴിഞ്ഞ കാലപ്പഴക്കാവും അല്ലേ. ഇപ്പോൾ നമ്മൾ CD ക്കൊന്നും വലിയ ഫേമസ് ഇല്ലല്ലോ. ഗൂഗിൾ വിത്ത് ഗൂഗിൾ ഡ്രൈവ്, ആപ്പിൾ വിത്ത് ICU ഓഫറിംഗ് എനബിൾ യൂസർ ടു സ്റ്റോർ ഡോക്യുമെന്റ്, ഇതൊക്കെ സ്റ്റോർ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോട്ടോസ്, മ്യൂസിക്, മൂവി, വെബ് ബേസ്ഡ് സർവീസ്. ഐഡന്റിഫൈ ദി ഫീച്ചേഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇതാ വരാൻ പോകുന്നുള്ളൂ, ഐഡന്റിഫൈ ദി ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, പക്ഷെ നമുക്കത് ഒരുപാട് വളച്ചൊടിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഐഡന്റിഫൈ ദി ഫീച്ചേഴ്സ് ഓഫ് ബിസ്, അതായത് ബിസിനസ് പരിസ്ഥിതിയുടെ പ്രത്യേകതകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഈ പറഞ്ഞ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ ഏതാണ് ബിസിനസ്, സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടർ ആണോ, ഇന്റർ റിലേറ്റഡ്നെസ് ആണോ, അൺസർട്ടിന്, കോംപ്ലക്സ്? അതിന്റെ ഉത്തരം അൺസർട്ടിന്, അനിശ്ചിതത്വമാണ്.
ഈ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് നമ്മുടെ ഭാവിയിലാണ് അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പിന്നെ നമുക്ക് എന്താണ് അത് കാലപ്പഴക്കം ചെന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. ഓക്കെ, മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നതൊക്കെ പിന്നെ പഴയതായി തോന്നും. അപ്പോൾ അൺസർട്ടൈനിറ്റി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലിബറലൈസേഷൻ റിഫേഴ്സ്, ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ മലയാളാർത്ഥം ഉദാരവൽക്കരണം. ഉദാരവൽക്കരണം എന്നാൽ എന്താണെന്നുള്ളത് അതിന്റെ ആൻസർ ഡി ആണ്. പ്രോസസ് ഓഫ് എലിമിനേഷൻ അൺനെസസറി, ഒരു പ്രക്രിയയാണ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാണ്. അൺനെസസറി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത. കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ, അതിന്റെ തടസ്സങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ള ഗവൺമെന്റിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത എന്താണ് നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്ന് പറയും. ഒന്നും കൂടി ഫ്രീ ആക്കുക എന്നുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യത്തെ ഫ്രീ ആക്കുകയാണ്. ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ലൈസൻസ് അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക എന്നുള്ള, നിയന്ത്രണങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക, അതാണ് ലിബറലൈസേഷൻ. ഇനി ഇതറിയാത്തവർക്ക് അതിൽ രണ്ടില് ബി ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡൈമെൻഷൻ ഓഫ് ബിസിനസ്, ബിസിനസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ആസ്പെക്ട് ഘടകം ഏതാന്നുള്ളതാണ്. ഓക്കെ, അതിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ വരുന്നുണ്ട്, ടെക്നോളജിക്കൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ വരുന്നുണ്ട്, ലീഗൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ സോഷ്യലും വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വരും, എല്ലാം ശരിയാണ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രത്യേകതയിൽ വരുന്നതാണ് എക്കണോമിക്കൽ ഫാക്ടർ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എക്കണോമിക്കൽ, ലീഗൽ. അപ്പോൾ ഡി ആണ് ആൻസർ, എല്ലാം ശരിയാണ്. ഇനി മൂന്നാമത്തെ ചോദിക്കുക, ആൻ എക്സാമ്പിൾ ഓഫ് എത്തിക്കൽ ബിസിനസ്, ധാർമ്മികരമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്താണ്? ആൻസർ സി ആണ്, ടു പേ ടാക്സ് ടു ഗവൺമെന്റ്, കറക്റ്റായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുക എന്നുള്ളത്. അവർ സത്യസന്ധമായിട്ട് ബിസിനസ് എന്താണ് ഗവൺമെന്റിനെ പറ്റിക്കാതെ ജീവിക്കുന്ന ആളുകളാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റ് പോലെ ഗവൺമെന്റ് നയത്തിനെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ പ്രൈസസ് ആണ്. കൃഷിയിലുള്ള കാർഷിക വിളകളുടെ വിലകൾ ഉള്ള മാറ്റങ്ങൾ നമ്മുടെ ഗവൺമെന്റ് പോളിസിയിലെ നയങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതറിയാത്തവർക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റിന്റെ, ബിസിനസ് പരിസ്ഥിതിയുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? ഉത്തരം കോംപ്ലക്സിറ്റി എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോ ഇമ്പോർട്ടൻസ് പ്ലാനിങ്ങിന്റെ പ്രത്യേകതകൾ ഏതാണ്? റെഡ്യൂസ് ദി ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക എന്നൊക്കെ പറയില്ല, നമ്മൾ അത് കുറയ്ക്കുക എന്നുള്ളത് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക, ഡാഷ് ഈസ് ഡിസൈഡ് അഡ്വാൻസ് വാട്ട്, ഡാഷ് ഈസ് ഡിസൈഡ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ തീരുമാനിക്കുക ഫ്യൂ ഭാവിയിൽ എന്ത് ചെയ്യണം, വാട്ട് ഈസ് ഡിവിഡൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഏതാണ്? പ്ലാനിങ് ആണ് അല്ലേ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് മുൻകൂട്ടി ഭാവിയിലേക്ക് നമ്മൾ തീരുമാനിക്കണമാണ് പ്ലാനിങ്. ഓക്കെ, ഇനി അതറിയാത്തവർക്ക് ബി ക്വസ്റ്റ്യൻസ് ചെയ്ത, നെയിം ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ധർമ്മങ്ങളിൽ വിച്ച് ഇൻവോൾവ് ഇസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ് അല്ലേ, ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലേ. ഒരുപാട് നമുക്ക് ചോയ്സുകൾ ഉണ്ടാവും, അതിന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, അതിനൊക്കെ നമ്മൾ എന്ത് വേണം, പ്ലാനിങ് വേണം. ഓക്കെ, അപ്പോൾ ആറില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും പ്ലാനിങ് ആണ്, രണ്ടാമത്തിന്റെയും പ്ലാനിങ് ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോ ഇസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാൻ, പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ അല്ലാത്ത ഏതാണ്? ബാക്കിയുള്ള റിജിഡിറ്റി പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്, എക്സ്പെൻസീവ് പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്, ടൈം സേവിങ് അല്ലേ, ഇതൊക്കെ പ്ലാനിങ്ങിന്റെ പോരായ്മകളാണ്, ആസൂത്രണത്തിന്റെ പോരായ്മ. ആസൂത്രണത്തിന്റെ പോരായ്മ അല്ലാത്തതാണ് പ്രോബബിലിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സങ്കല്പിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി എട്ടാമത്തെ ചോദ്യം, ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് റേഡിക്കൽ ചേഞ്ചസ് ഇൻ എക്കണോമിക് പോളിസി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലേ ഈ എക്കണോമിക് പോളിസീസ് അല്ലേ നമ്മൾ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് വർഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നത്? ആൻസർ സി ആണ്, 1991. ഇനി അത് അറിയാത്തവർക്ക് അടുത്ത ചോദ്യം, ദിസ് ഡിസിഷൻ ഡിറ്റർമൈൻ ദി ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മൊത്തമായിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് എന്റർപ്രൈസ്, സംരംഭകത്തിന്റെ കോസ്റ്റ് ഓഫ് ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫിനാൻഷ്യൽ റിസ്ക്കും തീരുമാനിക്കുന്നത് ഏതാണ്? ഫിനാൻസിങ് ഡിസിഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഡി ആണ്. എട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി നമ്മൾ പറയുന്നത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓണർ അല്ലേ. ഒരു ബിസിനസിന്റെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് അത് ഏതാണ് വരിക എന്നുള്ളതാണ് ആൻസർ. അതിന്റെ ആൻസർ നമുക്ക് ടു എൻഷർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സേഫ്റ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക അത് ശരിയാണ്, പ്രൊവൈഡ് റെഗുലർ ആൻഡ് കറക്റ്റ് അക്രോ ഇൻഫർമേഷൻ അത് ശരിയാണ്, പ്രൊവൈഡ് ഫയർ ആൻഡ് റെഗുലർ ഡിവിഡൻഡ്, ഡിവിഡൻഡ് കറക്റ്റായി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡി ആണ് ആൻസർ, 1, 2, 3 എന്നുള്ളത്. ഇനി അതാ
അറിയാത്തവർ അടുത്ത ചോദ്യം നോക്കുക, സൈസ് ഓഫ് അസറ്റ് പ്രോഫിറ്റബിലിറ്റി കോമ്പറ്റിറ്റി ആർ അഫക്റ്റഡ് ബൈ ദി, അത് ഏതാണ് വരുന്നത് അല്ലേ. ഇത് നമുക്ക് വരുന്നത് 9-ാമത്തിൽ 2-ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ ആണ് അസറ്റിന്റെ സൈസ് പ്രോഫിറ്റബിലിറ്റി കോമ്പറ്റിറ്റിവ്സ് എല്ലാം തീരുമാനിക്കും. ഇനി 10-ാമത്തെ ചോദ്യം, ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ഫേം റിഫേഴ്സ് ടു ദി കോമ്പിനേഷൻ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റി ആണ്, കോമ്പിനേഷൻ ആണ്. 11-ാമത്തെ ചോദ്യം, ദേർ ആർ ടു സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് എയും എആറും പറയുന്നുണ്ട്, അത് ഏതാ ശരിയെന്നാണ്. ഇക്വിറ്റി എ പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡർ റിട്ടേൺ കൺസിസ്റ്റ് ടു കോമ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണുമായി കൺസിസ്റ്റ് ചെയ്യുന്ന രണ്ടെണ്ണമാണ് ഡിവിഡൻഡും ക്യാപിറ്റൽ ഗെയിൻ, അത് ശരിയാണ്. റീസൺ ആറ് പറയുന്ന ഡിവിഡൻഡ് ഡിസിഷൻ കൺസിഡർ ടേക്ക് ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു നെറ്റ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്യുന്നു, ബാക്കി ഭാഗം എന്ത് ബിസിനസ് പിടിച്ചെടുക്കുകയാണ്. പക്ഷെ ഇത് മുഴുവനായിട്ടുള്ള ഒരു ശരിയായ ആസ്പെക്ട് ആണ്, പക്ഷെ അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കണ്ടീഷൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എയും ആറും ശരിയാണ്, ആറ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ബി ആണ്, ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ബട്ട് ആർ നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി ഇത് അറിയാത്തവർക്ക് അടുത്ത ബി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡേവ് ഹാസ് ടു പ്രൊജക്ട് ആൻഡ് ബി, ഡേവിന് രണ്ട് പ്രൊജക്ട് ഉണ്ട്, ദി സെയിം എമൗണ്ട്, രണ്ടിന് ഒരേ റിസ്ക് ആണ് രണ്ട് പ്രൊജക്ട്. ഇഫ് ദ റൈറ്റ് ടു റിട്ടേൺ, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബിക്ക്, എക്ക് 20%, ബിക്ക് 15%. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നോർമൽ കണ്ടീഷൻസിൽ രണ്ട് പ്രൊജക്റ്റിൽ ഏതാണ് സെലക്ട് ചെയ്യുക? അപ്പൊ ഇത് ഒരേ റിസ്ക്കും ഒരേ സ്വഭാവമുള്ള പ്രൊജക്ട് ആണ്, പക്ഷെ ഇതിൽ ഹൈ റിട്ടേൺ കിട്ടുന്നത് എ ആണ്, അതുകൊണ്ട് പ്രൊജക്ട് എ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ആൻസർ ഇ ആണ്. ഇനി 12-ാമത്തെ ചോദ്യം, ദേശ് ഇസ് എ കോൺട്രാക്ട് വേർ ബൺ വൺ യൂസ് ഓഫ് അസറ്റ് ഓഫ് ദി വിത്ത് ഡ്യൂ പെർമിഷൻ ഓണർ പേയ്മെന്റ് രണ്ട് വിത്ത് ഓഫ് അല്ലേ, ഒരു കരാറാണ്, വൺ ക്യാൻ ഒരാൾ അസറ്റ് യൂസ് ചെയ്യണം, മറ്റത് പെർമിഷൻ ഓണർ ഓഫ് അല്ലേ, ഓണറുടെ ഒരു പെർമിഷൻ പ്രകാരം. പക്ഷെ അവിടെ ഓണർഷിപ്പ് കൈമാറിയിട്ടില്ല, ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ട് സാധനം ഒരു റെന്റ് രീതിയിൽ ഉപയോഗിക്കുക, അതാണ് ലീസ് എന്ന് പറയുന്നത് കേട്ടോ. ബി ആണ് ആൻസർ. 13 നോക്കുക, ഫോളോയിങ് ആർ ദ കോമൺ, 4 PS അല്ലേ, നമ്മൾ മാർക്കറ്റിംഗിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ ആണ് വരിക, പബ്ലിക് അതിൽ തെറ്റാണ്, അപ്പോൾ പബ്ലിക് തെറ്റാണ് അവിടെ പ്രൊമോഷൻ ആണ് വരേണ്ടത്. ഇനി രണ്ടാമതിൽ അതറിയാത്തവർ അടുത്ത ചോദ്യം, കോമ്പണൻസ് ഓഫ് പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് മിക്സിൽ വരാത്ത കോമ്പണൻസ് ഏതാണ്? ആൻസർ പ്രൊമോഷൻ, ഡി ആണ്. ഇനി നമുക്ക് 14-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോ ഈസ് നോട്ട് ഫിയർ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ പ്രത്യേകത. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സ്റ്റോറാണ്, പാർലമെന്റ് നിയമപ്രകാരമൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിൽ അതിന്റെ പ്രത്യേകതകളിൽ പെടാത്തതാണ് ഡി ആണ്, ലാർജ് എമൗണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർ. ലാർജ് എമൗണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് റൺ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആരംഭിക്കുന്ന ഒരുപാട് എമൗണ്ട് ക്യാപിറ്റൽ വേണം, അതതിന്റെ പ്രത്യേകതയിൽ പെട്ടതല്ല, കാരണം അത് പാർലമെന്റ് നിയമപ്രകാരം പാസ്സാക്കുന്ന ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത 15-ാമത്തെ ചോദ്യം നോക്കുക, ഡേഷ് റീറ്റെയിലിംഗ് ടൈപ്പ് സ്മാൾ സ്കെയിൽ റീറ്റെയിൽ ട്രേഡ് വിച്ച് റീറ്റെയിലർ മൂവ് അറൌണ്ട് സെൽ വെറൈറ്റി ഓഫ് ഡയറക്ട് കൺസ്, റീറ്റെയിലർ എന്ന് പറയുന്ന ആള് പല ഭാഗത്തിലൂടെ സഞ്ചരിച്ച് പല ആളുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നു, അതാണ് ഇറ്റിനറന്റ് എന്ന് പറയുന്നത്, സഞ്ചാരി യാത്ര എന്ന് പറയില്ലേ, ഒരു സ്ഥലത്തിനെ നിൽക്കാതെ പല സ്ഥലത്ത് കുറെ നടന്ന് യാത്ര ചെയ്ത് പോകുന്ന ആളുകൾ, അല്ലെ വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് വിളിക്കുന്ന ആളുകളാണ് ഇറ്റിനറന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് അറിയാത്ത ഒരു ബി ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിസ്റ്റർ അരുൺ ഷോപ്പ് നെഹ്റു മാർക്കറ്റ്, മിസ്റ്റർ അരുണ് ഷോപ്പ് ഉണ്ട് നെഹ്റു മാർക്കറ്റിൽ, ഈ സെൽ ലാർജ് കൊണ്ട് വലിയ തോതിൽ അദ്ദേഹം സാധനങ്ങൾ പല ഷോപ്പ് കീപ്പർമാർക്ക് വിൽക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ഇ ആരാണ്? റീറ്റെയിലർ, ഹോൾസെയിലർ, ട്രേഡർ, ഓൾ ഓഫ് ദി ഹോൾസെയിലർ ആണ്, അയാൾ ഉയർന്ന രീതിയിൽ വിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് ഹോൾസെയിലർ ആണ്. ഇനി 16-ാമത്തെ ചോദ്യം ചെയ്ത, സർവീസ് പ്രൊവൈഡ് ബൈ ദി ഹോൾസെയിലർ ടു മാനുഫാക്ചറർ, സർവീസ് പ്രൊവൈഡ് ചെയ്യണം ഒരു ഹോൾസെയിലർ മാനുഫാക്ചർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് ബൾക്ക് ബൈ എന്ന് പറയുന്നത്, സി ആണ്. ഇനി 17 നോക്കുക, റിസോഴ്സ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ഈ ബിസിനസ് ഇംപ്ലിമെന്റേഷൻ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് ബിസിനസ് ഇംപ്ലിമെന്റേഷന് എന്ത് വേണ്ട? നോ ബിഗ് ഓഫീസ് വേണ്ട, കാരണം ഒരു ഈ ബിസിനസ് ആകുമ്പോൾ ഇലക്ട്രോണിക്കലായി ചെയ്യണം, അതിന് ഓഫീസിന്റെ ആവശ്യമില്ല, വീട്ടിലിരുന്നിട്ട് വേണം ചെയ്യാം, അതിന് കമ്പ്യൂട്ടറോ ഇന്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾ വേണം എന്നുള്ളതാണ്. ഇനി ഇതറിയാത്തവർ, വാട്ട് മെത്തേഡ് ഓഫ് പേയ്മെന്റ് ഇസ് മെയ്ഡ് ബൈ ഫിസിക്കൽ ഡെലിവറി ഓഫ്, ഫിസിക്കൽ ഡെലിവറി ഓഫ് അല്ലേ, നമ്മൾ സാധനങ്ങൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? ക്യാഷ് ഓൺ ഡെലിവറി, ഡെബിറ്റ് അല്ല, ഓൺലൈൻ ആകുമ്പോഴാണ് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വരുന്നത്. ഇനി 18-ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം, അരുൺ ഡിസൈഡ് ടു സെൽ ഗുഡ്സ് ടു ഫ്രണ്ട്, അരുൺ തീരുമാനിച്ചു തന്റെ ബുക്സ് ഫ്രണ്ടിന്റെ ബ്രദേഴ്സിന്, രാകേഷ് ദിസ് ഈസ് എ, ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താ? കസ്റ്റമർ ടു കസ്റ്റമർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ കൈമാറുക, അതാണ് കസ്റ്റമർ ടു കസ്റ്റമർ, വ്യക്തികൾ തമ്മിൽ കൈമാറുക. 19 നോക്കുക, വിഡ്രോവൽ മണി ഫ്രം എ ടി എം എക്സാമ്പിൾ ഡേഷ് ടൈപ്പ് ആണ്, ബിസിനസ് ടു കസ്റ്റമർ, ബിസിനസ് നിന്ന് കസ്റ്റമറിലേക്ക്, ബിസിനസ് എന്ന് പറയുന്നത് ബാങ്കാണ്, ആ ബാങ്കിൽ നിന്ന് കസ്റ്റമറായിട്ടുള്ള വ്യക്തി പിൻവലിക്കുകയാണ്, അപ്പൊ ബി ടു സി ആണ്. ഇനി ഇതറിയാത്തവർ 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡേസ് റിഫർ ടു കോൺട്രാക്ട്, അത് ഒരു കോൺട്രാക്ട് ആണ്, സം ഓഫ് ഈസ് ആക്ടിവിറ്റീസ് പാർട്ടി വിച്ച് തേർഡ് പാർട്ടി ടു എയർലി പെർഫോം, അതായത്
എന്ത് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി നമ്മൾ തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കുകയാണ്. ഒരു നിശ്ചിത കരാർ പ്രകാരം കമ്മീഷൻ കൊടുത്തത്, അതാണ് ബി പി ഒ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ബി പി ഒയുടെ ഫൈനാൻസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഇൻ ബി ടു ബി ട്രാൻസാക്ഷൻ ബോത്ത് പാർട്ടി, ബി ടു ബി ട്രാൻസാക്ഷൻ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏതൊക്കെ വരും? മാനുഫാക്ചറും സപ്ലയറും. എ ആണ് ആൻസർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് എം സി ക്വസ്റ്റ്യൻസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.